ഹായ് മക്കളെ, ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുണ്ണി കവിതകൾ കേട്ടാലോ? കുട്ടികൾക്ക് വേണ്ടി കുറേ നല്ല കവിതകൾ എഴുതിയിട്ടുള്ള ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. കുറച്ച് കുഞ്ഞുണ്ണി കവിതകൾ കേൾക്കാം, റെഡിയാണോ? ആദ്യത്തേത് മിഠായി. ആയി ഠായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നുകഴിഞ്ഞു കഷ്ടായി. മിഠായി കാണുമ്പോൾ രസമാണ്, കഴിക്കാനും നല്ല ഇഷ്ടമാണ്, പക്ഷേ കഴിച്ചു കഴിഞ്ഞാലോ കഷ്ടായി. ഒന്നുകൂടെ പാടാം. ആയിട്ടായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നുകഴിഞ്ഞു കഷ്ടായി. ഇനി അടുത്ത കവിത. സരളക്കുട്ടിയും തവളക്കുട്ടിയും. വീട്ടിലൊരു തളം, വളപ്പിലൊരു കുളം. വീട്ടിലുള്ള തളത്തിലുണ്ടൊരു കുട്ടി, തളയും വളയും അണിഞ്ഞൊരു കുട്ടി, സരളക്കുട്ടി. വളപ്പിലുള്ള കുളത്തിലുണ്ടൊരു കുട്ടി, തളയില്ലാത്തൊരു വളയില്ലാത്തൊരു കുട്ടി, തവളക്കുട്ടി. തവളക്കുട്ടിയും കുട്ടി, സരളക്കുട്ടിയും കുട്ടി. മനസ്സിലായോ? വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ കോമ്പൗണ്ടിൽ കുളമുണ്ടാവാറില്ലേ, പോണ്ട്, അതിലും ഒരു കുട്ടിയുണ്ട്. വീട്ടിലെ കുട്ടി കാലിൽ തളയിട്ടിട്ടുണ്ട്, കയ്യിൽ വളയുമുണ്ട്. ആ കുട്ടിയുടെ പേര് സരളക്കുട്ടി. കുളത്തിലെ കുട്ടിയോ തളയുമിട്ടിട്ടില്ല, വളയുമിട്ടിട്ടില്ല. ആ കുട്ടിയുടെ പേര് തവളക്കുട്ടി. രണ്ടും കുട്ടികളാണ്, ഒന്ന് തവളക്കുട്ടി, മറ്റൊന്ന് സരളക്കുട്ടി. ഒന്നുകൂടെ കേൾക്കാം. വീട്ടിലൊരു തളം, വളപ്പിലൊരു കുളം. വീട്ടിലുള്ള തളത്തിലുണ്ടൊരു കുട്ടി, തളയും വളയും അണിഞ്ഞൊരു കുട്ടി, സരളക്കുട്ടി. വളപ്പിലുള്ള കുളത്തിലുണ്ടൊരു കുട്ടി, തളയില്ലാത്തൊരു വളയില്ലാത്തൊരു കുട്ടി, തവളക്കുട്ടി. തവളക്കുട്ടിയും കുട്ടി, സരളക്കുട്ടിയും കുട്ടി. ഇനി അടുത്ത കവിത. അമ്പിളിയമ്മാമൻ. തല്ലാത്തോരമ്മാമൻ, തടവുന്നോരമ്മാമൻ, താമരപ്പൂ പോലുള്ള അമ്മാമൻ. ആകാശത്തമ്മാമൻ, ആളുകൾക്കമ്മാമൻ, അമ്പിളിയമ്മാമൻ എൻ മാമൻ. അമ്പിളിയമ്മാമൻ മൂൺ. ആ അമ്മാമൻ തല്ലില്ല, താമരപ്പൂ പോലെയാണിരിക്കുന്നത്. ആകാശത്താണ് ഈ അമ്മാമൻ ഉള്ളത്, അതാണ് അമ്പിളിയമ്മാമൻ. ഒന്നുകൂടെ കേൾക്കാം. തല്ലാത്തൊരമ്മാമൻ, തടവുന്നോരമ്മാമൻ, താമരപ്പൂ പോലുള്ള അമ്മാമൻ. ആകാശത്തമ്മാമൻ, ആളുകൾക്കമ്മാമൻ, അമ്പിളിയമ്മാമൻ എൻ മാമൻ. ഇനി അടുത്ത കവിത. ചക്കരമാമ്പഴം. ഒരു കാറ്റടിച്ചപ്പോൾ, ഒരു മാങ്ങ വീണപ്പോൾ, ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നുന്തായി, തള്ളായി തിക്കായി തിരക്കായി, ചക്കരമാമ്പഴം ചപ്പിളി പിളിയായി. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം വീണു, ഒരു ചക്കരമാമ്പഴം. കുറേ കുട്ടികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്ന് ഉന്തായി തള്ളായി. അവസാനം എന്തു സംഭവിച്ചു? ചക്കരമാമ്പഴം ചപ്പിളി പിളിയായിപ്പോയി, ആർക്കും കിട്ടിയില്ല. ഒന്നുകൂടെ കേൾക്കാം. ഒരു കാറ്റടിച്ചപ്പോൾ, ഒരു മാങ്ങ വീണപ്പോൾ, ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നുന്തായി, തള്ളായി തിക്കായി തിരക്കായി, ചക്കരമാമ്പഴം ചപ്പിളി പിളിയായി. നല്ല കവിത അല്ലേ? ഇനി ഒന്നുകൂടെ. കവിതയുടെ പേര് മാങ്ങയും ഞാനും.
കേട്ടോളൂ. മാങ്ങ തോണ്ടാൻ തൊട്ടിയുണ്ട്, മാങ്ങ പൂളാൻ കത്തിയുണ്ട്, മാങ്ങ തിന്നാൻ ഞാനുമുണ്ട്, മാങ്ങ മാത്രം മാവിലില്ല. മാങ്ങ പറിച്ചെടുക്കാനായിട്ട് തോട്ടിയുണ്ട്, നീളമുള്ള സ്റ്റിക്കുണ്ട്. മാങ്ങ കട്ട് ചെയ്യാൻ കത്തിയുമുണ്ട്. കഴിക്കാനോ? കഴിക്കാൻ ഞാനുമുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മാവിൽ മാങ്ങയില്ല. ഒന്നുകൂടെ കേട്ടോളൂ. മാങ്ങ തോണ്ടാൻ തോട്ടിയുണ്ട്, മാങ്ങ പൂളാൻ കത്തിയുണ്ട്, മാങ്ങ തിന്നാൻ ഞാനുമുണ്ട്, മാങ്ങ മാത്രം മാവിലില്ല. കൊള്ളാം അല്ലേ? ഇതുപോലെ കുറേയുണ്ട് കുഞ്ഞുണ്ണി കവിതകൾ. കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടിക്കവിതകളുടെ പുസ്തകം വാങ്ങി എല്ലാവരും ഇത് വായിക്കണം, പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.